ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ടേബിൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ്. ടേബിൾ എന്ന് പറയുമ്പോൾ ടേബിൾ എന്തൊക്കെയാണുള്ളത്, ഞാനിതിൻ്റെ ഒരു വേർഷൻ ഞാൻ കുറേ വീഡിയോയ്ക്ക് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അപ്ഡേറ്റഡ് വേർഷനാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്യുന്ന വിചാരിക്കുന്നു, യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ടേബിളിൻ്റെ ദാ ഈ സൈഡിൽ നിന്ന് തുടങ്ങി ഇവിടെ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഇപ്പോൾ എൻ്റെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഇവിടെ ഉള്ളൂ, ബാക്കിയൊക്കെ എൻ്റെ അലമാരയിലാണ്. അപ്പോൾ ഒരു സ്പേസ് ഇല്ലല്ലോ, അപ്പോൾ ഞാനതുകൊണ്ട് കുറച്ച് നമുക്ക് വേണ്ട ഐറ്റംസ് മാത്രമേ ഞാനിവിടെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത് നിവ്യയുടെ ഒരു ക്രീമാണ്, ഇത് ഞാൻ മേടിച്ചതല്ല, എനിക്ക് കിട്ടിയതാണ്. പിന്നെ ഇവിടെ ഇരിക്കുമ്പോൾ ഇത് പ്ലമ്മിൻ്റെ ഒരു ഗ്രീൻ ടീ ആൽക്കഹോൾ ഫ്രീ ടോണറാണ്. ഇത് കുറേ നാളെന്തേലും ഇരിക്കണം, അപ്പോൾ തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചേക്കുവാണ്. അതുപോലെ തന്നെ ഗാർണിയർ മിസ് ക്ലിയർ ക്ലെൻസിങ് വാട്ടറുണ്ട്. ഇത് ബ്ലൂ ലേഡിയുടെ ഒരു സ്പ്രേ ആണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഓയിലുണ്ട്, അത് മുടിക്കേണ്ട ഒരു ഓയിലാണ്. പിന്നെ റോസ് ടോണറുണ്ട്, ഒരു ലാക്മേടെ 9 to 5 ഉണ്ട്, ഒരു പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസറുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് മിസ്റ്റ് ചെയ്യാറുള്ളതാണ്. ഫ്രൂട്ട് ഓഫ് ദി എർത്തിൻ്റെ കാൽമിങ് വൈറ്റ്സ് ആൻഡ് ഹൈഡ്രേറ്റിംഗ് മിസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ലോറിയലിൻ്റെ ഒരു ഷാംപൂ, ഇതും കിട്ടിയതാണ്. പിന്നെ രണ്ട് സ്പ്രേ, എൻ്റെ ഒരു സ്പ്രേ കാണാനില്ല. സ്റ്റുഡിയോയുടെ ഒരു സ്പ്രേ ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. ഷൂട്ടിന് പോയിട്ട് വന്നപ്പോൾ കാണാതെ പോയി. ഓക്കെ, അവിടെ ഇടയിലും കാണും. പിന്നെ വാച്ച്, ഇതെൻ്റെ പുതിയ മോദിക്കേൻ്റെ വാച്ചാണ് കേട്ടോ, എസ് എം ബ്രാൻഡാണ്. അപ്പോൾ ഇതെന്താ ഞാനിവിടെ വെച്ചതെന്ന് വെച്ചാൽ നിങ്ങളെ കാണിക്കാനായിട്ടാണ്. ഇത് എൻ്റെ ചെയിൻ ഇത്തിരി വലുതാണ്, അപ്പോൾ എനിക്കിതൊന്ന് കുറയ്ക്കണം. ഇത് ബോക്സിൻ്റെ ഉള്ളിലിരുന്നതാണ്, അപ്പോൾ എനിക്ക് ഞാൻ തിരിച്ച് ഇത് അതുപോലെ തന്നെ എടുത്തു വയ്ക്കും. അപ്പം കറൻ്റ് യൂസ് ചെയ്യണ രണ്ട് വാച്ച് ഇതാ ഇതാണ്. ഇതെൻ്റെ ഒരു 7-9 വർഷം പഴക്കമുള്ളൊരു വാച്ചാണ് കേട്ടോ. ഇതെങ്ങനെ എൻ്റെ കയ്യിലെത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതെൻ്റെ അമ്മ എനിക്ക് തന്ന വാച്ചാണ് കേട്ടോ. ഒരു 9 വർഷം എങ്ങനെയും ഉണ്ട് ഇതിന്, അത്രയും പഴക്കമുണ്ട് ഇത്. ഇത് ഗൾഫിൽ നിന്നാണ്, അമ്മ കുവൈറ്റിലായിരുന്നപ്പോൾ കൊണ്ടുവന്ന വാച്ചാണ് കേട്ടോ. അങ്ങനത്തെ കുറേ വാച്ച് കൊണ്ടുവന്നു, പക്ഷേ സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ചെയിനിൻ്റെ ഇതാണ് കേട്ടോ ആകെ കിട്ടിയിട്ടുള്ളത്. ഒരു കുഴപ്പം ഇതിനില്ല, ഓടുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു 3-4 വർഷം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, മിസ്സിങ് ആയിരുന്നു. എനിക്കപ്പോൾ ഇവിടേക്ക് വന്നതിന് ശേഷമാണ് ഇത് എൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പോഴത്തേനും എൻ്റെ വാച്ചിൻ്റെ ഇതൊക്കെ പോയി, പക്ഷേ എന്നാലും എനിക്കിത് ഞാൻ കിട്ടും. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു വാച്ചാണ്. എൻ്റെ എല്ലാ ഫോട്ടോസിലും ഈ വാച്ച് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. പിന്നെ ഇത് എസ് എം ബ്രാൻഡിൻ്റെ തന്നെ ഒരു വാച്ചാണ്. ഇത് എന്താ ഇവിടെ സ്റ്റോണൊക്കെ വെച്ച് നല്ല ഡീറ്റെയിലിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മാത്രം മതിയാവും. ഓക്കെ, അപ്പോൾ അതങ്ങനെ അവിടെ ഇരിക്കട്ടെ. പിന്നെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ രണ്ട് ഞാൻ ബോക്സ് വെച്ചിട്ടുണ്ട്. ഇതിൽ നിറച്ച് മോദിക്കേൻ്റെ ഐറ്റംസ് ആണ്. ഒന്ന്, ഞാൻ രാവിലത്തെ മോർണിംഗ് റൂട്ടീൻ ചെയ്യണം ജെല്ല്, ഫുഡ് ക്രീം, മോയ്സ്ചറൈസർ, പിന്നെ എന്താണ് മറ്റേ നമ്മുടെ മാസ്ക്, ക്രീം, സ്ക്രബ്, അണ്ടർ ഐ ജെല്ല്, ഫേസ് വാഷ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ആ രണ്ട് ബോക്സിലാക്കി എളുപ്പത്തിന് വെച്ചേക്കുവാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു വൈറ്റനിങ് ക്രീം ഉണ്ട്. പിന്നെ ഇതെൻ്റെ പുതിയ ഫൗണ്ടേഷൻ, സോറി ഫോക്കസ്. ഓക്കെ, ഇതെൻ്റെ മേബ്ലൈൻ സൂപ്പർ സ്റ്റേ 24 അവർ ഫുൾ കവറേജ് ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത് ഞാൻ ഈ ഇടയ്ക്ക് മേടിച്ച എൻ്റെ പുതിയ ഫൗണ്ടേഷൻ. പിന്നെ ഇവിടെ ഒരു പൊട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ വെറ്റൻ വേൾഡിൻ്റെ, പിന്നെ ബയോട്ടിക്കിൻ്റെ, പർപ്പിളിൻ്റെ ഒരു എന്താണ് നമ്മുടെ, അയ്യോ പേര് കിട്ടുന്നില്ലല്ലോ, കോമ്പാക്റ്റ്, സോറി കോമ്പാക്റ്റ് പൗഡർ. പിന്നെ ഇത് നിറച്ച് എൻ്റെ ഞാൻ യൂസ് ചെയ്യണ ലിപ്സ്റ്റിക്കാണ്. ഇത് എല്ലാം മോദിക്കെയറാണ്, ഒള്ളി മാത്രം വെറ്റൻ വേൾഡ് NYV. ഓക്കെ, ഇത് മോദിക്കെയറിൻ്റെ ചെറിയുടെ ലിബം, സൂപ്പറാണ്. ഇത് ഞാൻ യൂസ് ചെയ്യാത്ത പൊട്ടിക്കാത്ത എൻ്റെ ബ്രഷുകൾ, ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രഷുകൾ, ഇതൊന്ന് ക്ലീൻ ചെയ്യണം. ഇത് ഞാൻ ഈ ഇടയ്ക്ക് മേടിച്ചൊരു ബ്രഷാണ്, ഇത് ഞാനിപ്പോൾ കാണിച്ചുതരാം. സോപ്പൺ ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെയാണ് വന്നേക്കണം. അപ്പോൾ നമുക്ക് ബ്രഷ് നോക്കാം. ഇതാ ഇങ്ങനത്തെ. ഇത് ഞാൻ എന്തിനാ മേടിച്ചെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ഈ ബോക്സ് കണ്ട് ഇഷ്ടമായി ഞാൻ മേടിച്ചത്. അപ്പോൾ എവിടെയെങ്കിലൊക്കെ നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകാൻ ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ മേടിച്ചാണ്. ഭയങ്കര വിലക്കുറവായിരുന്നു, ഓഫറ് കിട്ടിയത്, അപ്പോൾ ഞാനങ്ങ് മേടിച്ചു. ഓക്കെ, അപ്പോൾ ഇത് ഇതിനകത്ത് ഇങ്ങനെ അട്ട് നമുക്ക് അടച്ച് സൂപ്പറാക്കി വയ്ക്കാം. ബ്രഷുകളെല്ലാം സെയിം തന്നെയാണ്, ഇവിടെയുള്ള ബ്രഷുകളൊക്കെ തന്നെയാണ്, പല കളേഴ്സിലുണ്ടാകുന്നു കേട്ടോ. ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഇവിടെയുള്ള എൻ്റെ കണ്ണാടി കാണാം. രാവിലെ ആണിട്ട് ഞാനത് ഷൂട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ്. എനിക്ക് ഇങ്ങനത്തെ ജാറ് ഭയങ്കര ഇഷ്ടമുണ്ട്. ഞാൻ ഈ ഇടയ്ക്കായിട്ട് ജാർ കേക്ക് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ജാർ ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ജാർ കിട്ടുമ്പോൾ ഞാൻ ഇത് മാറ്റും. ഓക്കെ, അപ്പോൾ ദ ഫസ്റ്റ് ടേബിൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനായിട്ട് ഇപ്പോൾ ചെയ്യണത്, നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ വീഡിയോ ഫസ്റ്റ് കീറിയേക്കുന്ന വീഡിയോ. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ദാ ഫസ്റ്റത്തെ സെക്ഷൻ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി നമുക്ക് താഴേക്ക് പോവാം.
ഈയൊരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് ഞാൻ ഈ ഇടയ്ക്ക് മേടിച്ച എൻ്റെ മേക്കപ്പ് ബാഗാണ്. ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാഗാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് തുറക്കാം. അപ്പോൾ ഞാൻ എന്താ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ബ്രഷിങ്ങിന് വെക്കാനുള്ളൊരു ഏരിയ ഉണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ടേ വരുമ്പോഴത്തേനും ഞാനിത് യൂസ് ചെയ്യാത്ത ഐറ്റംസ് ആണ് കേട്ടോ. ഇതൊരു ഹിമാലയയുടെ ഫേഷ്യൽ വൈപ്സ് ആണ്, ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. പിന്നെ ഇതെൻ്റെ പുതിയ മേബിലൈൻ്റെ ന്യൂഡ്സിൻ്റെ പാലറ്റാണ് കേട്ടോ, സൂപ്പറാണ്. അപ്പോൾ ഇതൊരെണ്ണം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു വേറെ സ്ഥലത്തായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്, ഇപ്പം ഞാൻ ഇതിലേക്ക് കറൻ്റ് മാറ്റിയതാണ്. പിന്നെ ഇത് യൂസ് ചെയ്യാത്തൊരു മുടി കെയറിൻ്റെ കാജലാണ് കേട്ടോ. കുറച്ച് ഐറ്റംസ് വരാനുണ്ട്, അത് വരുമ്പോൾ ഞാനൊരു ഹ്യൂജ് ഹോൾ വീഡിയോ ചെയ്യാം. ഇതിൻ്റെ പഴയൊരു വെറ്റൻ വേൾഡിൻ്റെ കൺസീലർ പാലറ്റാണ് കേട്ടോ, സൂപ്പറാണ്. പിന്നെ എൻ്റെ പ്രൈമർ ഇതിനകത്തുണ്ട്. പിന്നെ ഒരു ലിപ് ബാം, ഒരു ബ്ലഷ്, ഒരു പൊട്ട്, ഇതിലും കൂടുതൽ സാധനം. ഇത് ഞാൻ പുറത്തു കൊണ്ട് ഇതാണ് കേട്ടോ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. മേക്കപ്പിൻ്റെ ഐറ്റംസ് എല്ലാം കൊണ്ട് സൂപ്പറായിട്ട് ഇരുന്നോളൂ കേട്ടോ ഈ ഒരു ബാഗ്. അപ്പോൾ ഞാൻ തൽക്കാലം നമുക്ക് ഏത് നേരം ഇത് തുറക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഐറ്റംസൊക്കെ അതാ ഇവിടെ ഇങ്ങനെ വെച്ചേക്കുവാണ്. നമുക്ക് പുറത്തു പോകുമ്പോൾ നമുക്കിത് സൂപ്പറായിട്ട് കൊണ്ടുപോകും, എല്ലാം കൊണ്ടുപോകും ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു എന്താ കോട്ടൺ പാഡ് ഇരിപ്പുണ്ട്, നമുക്ക് ടോണർ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. ഇത് ഒരെണ്ണമുണ്ട്, ഒരെണ്ണം പൊട്ടിക്കാത്ത ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. രണ്ടെണ്ണം സെറ്റായിട്ടാട്ടെ മേടിച്ചത്. അപ്പോൾ ഒരെണ്ണം ഞാൻ പുറത്തെടുത്ത് വെച്ചു. എന്തിനാ വെറുതെ സ്ഥലം നമുക്ക് പോകത്തേ ഉള്ളൂ. പിന്നെ ഇവിടെ വരുമ്പോൾ മൂന്ന് ബാഗ്, ഒരു ബാഗ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഗ്രീന്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അല്ലറ ചില്ലറ സാധനങ്ങൾ, അപ്പോൾ അതിനെ പുറത്തെടുക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു കളി കഴിഞ്ഞു. ആ ഒരു സ്പേസിൽ ഞാൻ ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരു എന്താ ടിഷ്യൂൻ്റെ വെച്ചിട്ടുണ്ട്, ഫെദർ ടിഷ്യൂ, ഫെദർ ടച്ചിൻ്റെ സോഫ്റ്റ് ഫേഷ്യൽ ടിഷ്യൂസാണ്. പിന്നെ ഒരു മേക്കപ്പ് ചെറിയ ബോക്സ്, പിന്നെ താഴെ ഒരു ഓർണമെൻറ്റ്സിൻ്റെ, പിന്നെ ഒരു ഐഷാഡോ പാലറ്റ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. സ്റ്റഡി ടേബിളാണ് സത്യം പറഞ്ഞത്, പക്ഷേ എൻ്റെ കൂടുതൽ മേക്കപ്പ് ഐറ്റംസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ ഒരു പഴയ വാച്ചാണ് കേട്ടോ. പിന്നെ ഇത് ടിഷ്യൂ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു എടുക്കുമ്പോൾ ഇതിനകത്ത് കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ. ആ ഇതിനകത്തൊരു ഹൈലൈറ്റർ, ഒരു ലിപ്സ്റ്റിക്ക്, മസ്കാര, ഒരു മുടി കെയറിൻ്റെ എന്താണ് ബ്ലെൻഡറുണ്ട്, കാനഡയുടെ ഒരു എന്താണ് ഒരു ബി ബി ക്രീം, പിന്നെ ഒരു സി സി ക്രീം, ലിപ്സ്റ്റിക്, കൺസീലർ എക്സെട്ര. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചീപ്പ് ഒക്കെ എൻ്റെ ഹാൻഡ് ബാഗാണ്. ഹാൻഡ് ബാഗ് ഇപ്പം അമ്മയാണ് കേട്ടോ യൂസ് ചെയ്യണം, അതുകൊണ്ട് എൻ്റെ ഹാൻഡ് ബാഗിലൊന്നുമില്ല ഇപ്പോൾ. ഞാൻ പുറത്തു പോകുമ്പോൾ മാത്രമേ അതിനകത്ത് വയ്ക്കാറുള്ളൂ. പിന്നെ ഇതൊരു ഐഷാഡോ പാലറ്റ്. ഇതെൻ്റെ എല്ലാ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും, ഇതാക്കണ്ടോ അത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ ബ്രഷിൻ്റെ ഒരു പൗച്ചാണേ. അപ്പോൾ ഇത്രയാണ് ഇത് വെച്ചേക്കണം. പിന്നെ ഇത് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അതാണ് നമ്മുടെ ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് പൈച്ചൂസിൻ്റെ എന്താണ് ബോക്സാണ് കേട്ടോ. അത് കുഞ്ചുൻ്റെ ആയിരുന്നു, ഞാനപ്പോൾ ഓൾറെഡി തന്നെ നൈസായിട്ട് അടിച്ചു മാറ്റിയതാണ്. എനിക്ക് ഇങ്ങനെയുള്ള ബോക്സുകൾ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാണാൻ ചെറിയൊരു ഭംഗി ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറേ യൂസ് ചെയ്ത് ഈ കോലത്തിലായത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്കൊരു എസ്ക്യൂൻ്റെ ഒരു പാലറ്റ്, ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യാറില്ല, അപ്പോൾ കളയാൻ തോന്നുന്നത് ഞാൻ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഒരു പൊട്ട് വെച്ചിട്ടുണ്ട്, യൂസ് ചെയ്തതാണ്. ഓക്കെ, പിന്നെ ഇതൊരു ഇങ്ങനൊരു ഇതുണ്ട്, ഇത് കുപ്പിവളയാണ് കേട്ടോ. ഇത് ഞാനൊരു ഷൂട്ടിന് വേണ്ടി മാറ്റി വെച്ചേക്കുവാണ്, അതൊക്കെ ഞാൻ വഴി അപ്ഡേറ്റ് ചെയ്യാം. ഗ്രീനാണ്, എനിക്കൊരു ഗ്രീൻ സാരിക്ക് വേണ്ടിയിട്ട് ഞാൻ വെച്ചോണം. സാരിയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് വളകൾ കാര്യം ആണ്. ഇത് ലെഗിൻസിൻ്റെ ഒരു ലെഗിൻസ് മേടിച്ചപ്പോൾ കിട്ടിയ ഒരു ഇതാണ്, ഞാനതിങ്ങടിച്ച് മാറ്റി. ഓക്കെ, പിന്നെ നോക്കാം. പിന്നെ ഇവിടെ ഒരു ജ്വല്ലറിയുടെ റിങ്ങിൻ്റെ കാര്യം അതൊക്കെയാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് മാറ്റാം. മൂന്ന് റിങ്ങിൻ്റെ ബോക്സ് ഇരിപ്പുണ്ട്, അത് മാറ്റി വെച്ചു. പിന്നെ ഏതെങ്കിലും കാണിച്ചിട്ടുണ്ടോന്നൊരു ഡൗട്ട്. പിന്നെ ഇതൊക്കെ ഞാൻ മൂന്നാർ പോയി മേടിച്ചൊരു കമ്മലാണ്. ഓക്കെ, ദെൻ പിന്നെ ഇതിനകത്ത് കുറച്ച് ഐറ്റംസ്, ഇതൊക്കെ ഇവിടെ ചോദിച്ചു എനിക്ക് അമ്പലത്തിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. ഇത് എല്ലാമല്ല, കുറേ ഞാൻ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. പിന്നെ ഇത് ഹൽദിയുടെ കാര്യങ്ങളുടെ, ഇതെൻ്റെ ഒരു ബ്ലാക്ക്. പിന്നെ വരുന്നത് ഇതിനകത്ത് കുറച്ച് ഐറ്റംസ് ഉണ്ട്, കുഞ്ഞു കുഞ്ഞു കമ്മലുകൾ, ജിംക ഐറ്റംസൊക്കെ. ഇതൊക്കെ ഒരു ഷൂട്ടിന് ഇപ്പോൾ ചേച്ചി തന്നതാണ്. പിന്നെ ഇതാ കമ്മലുകൾ കാര്യങ്ങൾ. ഇത് നോക്കുവാണെങ്കിൽ ഇതിലും കുറേ കമ്മലുണ്ട്. ഇതൊന്നും യൂസ് ചെയ്യാറില്ലാത്തതാണ് വളരെ സത്യം, വേറൊരു സത്യം. ഇതിലൊരു മാല, ഒരു ക്ലിപ്പ്, ഇതൊരു മാല ഷൂട്ടിന് മേടിച്ചാണ്. എൻ്റെ ബാക്കിൽ ഒരു മാല ഉണ്ടായിരുന്നു, ഇതാ ഇത്. ഇതൊക്കെ ഷൂട്ടിന് വേണ്ടി മേടിച്ചതാണ്, ഇതൊക്കെ എൻ്റെ ഷൂട്ടിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇതാ ഇത് കല്യാണത്തിൻ്റെ മേടിച്ചതാണ്, ഇത് കല്യാണത്തിൻ്റെ. എല്ലാം ഭദ്രമായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോവില്ല.
പിന്നെ ഇത് ഹൽദിയുടെ കമ്മൽ നല്ലൊരു മാല ഇത് വിലക്കൂടി മാലയാണ് കേട്ടോ 2000 സംതിങ് ആയിട്ടുണ്ട് ഇതിൻ്റെ ബോക്സ് ഞാൻ വേറൊരു സാധനം ഇട്ട് വെച്ചേക്കുവാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്കത് പ്ലാസ്റ്റിക്കിൽ ഇട്ട് വെച്ചാൽ മതി പിന്നെ ഇതിൻ്റെ വള ഇവിടെ കുറേ കമ്മൽ എക്സെട്ര അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ വേറെ കുറേ മാലയൊക്കെ ഞാൻ വേറെ എവിടെയൊക്കെ എടുത്ത് വെച്ചേക്കും അതൊന്നും ഇപ്പോൾ പോയി എടുക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല അപ്പോൾ നമുക്ക് തൽക്കാലം ഇതൊന്ന് അടുക്കി വയ്ക്കാം അപ്പോൾ നമ്മുടെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനാണ് ഇവിടെ ഞാൻ എൻ്റെ ടെക്സ്റ്റാണ് കീപ്പ് ചെയ്തിരിക്കുന്നത് ഇതെൻ്റെ ഒരു സീക്രട്ട് ഡയറിയാണ് കേട്ടോ ഇത് എവിടെ നിന്ന് മേടിച്ചെന്ന് ആർക്കെല്ലാം അറിയെങ്കിൽ ഗസ് ചെയ്യട്ടോ ഞാൻ ഫ്രണ്ട് കാണിച്ചതാം ഓക്കെ ഇത് എനിക്ക് കിട്ടിയിട്ട് കുറേ വർഷമായി ഇപ്പോഴും ഞാൻ കളയാണ്ട് സൂക്ഷിച്ച് വെച്ചേക്കുവാണ് എന്താ ഇവിടെ നമുക്കൊരു സീക്രട്ട് ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് ഞാൻ ഡയറി എഴുതി സൂക്ഷിക്കാറുണ്ട് ഓക്കെ ഇത് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ ഞാൻ ടു ഡു ലിസ്റ്റാണ് എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ ഷൂട്ട് എക്സാം വൈവ എല്ലാം എനിക്ക് മറന്നു പോകാതിരിക്കാൻ വേണ്ടി എളുപ്പത്തിന് പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ ഞാൻ യൂസ് ചെയ്യണത് കണ്ടോ ഇത് ഇതിൻ്റെ ചെറുത് ഞാൻ നോക്കി പക്ഷേ എനിക്ക് വലുത് കിട്ടിയത് തൽക്കാലം നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇവിടെ ടെക്സ്റ്റ് കാര്യങ്ങളായി ശരിയുടെ ഇപ്പോഴത്തെ കറണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത് ബാക്കിയെല്ലാം താഴെയാണ് പിന്നെ ഇതൊരു ഡയറി അല്ല ഡയറി അല്ല നോട്ട് പാഡ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ലുലുമാളിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇപ്പോഴും യൂസ്ഫുള്ളായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് നോട്ടൊക്കെ എഴുതാനായിട്ട് പിന്നെ രണ്ട് പേന പിന്നെ ഇതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഡയറി ഇത് ഞാൻ ലുലുമാളിൽ നിന്ന് മേടിച്ചാണ് ഹാൻഡ് റൈറ്റിംഗ് ഒന്നും ആരും നോക്കണ്ട അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എളുപ്പത്തിന് ഇങ്ങനെ ഒരു സെപ്പറേഷൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പേജൊക്കെ നോക്കി മറിക്കാൻ എളുപ്പമാണ് അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതാ നോട്ട് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് അല്ല സോറി അപ്പോൾ ടേബിളിലുള്ളതും ഇവിടുത്തെ ഈ സംഭവങ്ങൾ ഇതാ ഇത്രയാണ് കേട്ടോ ഇനി നമുക്ക് താഴെ നോക്കുവാണെങ്കിൽ ഇതാണ് കേട്ടോ സ്പ്രേ കാണാണ്ട് പോയെന്ന് ഞാൻ പറഞ്ഞ് കിട്ടിയായിരുന്നു ബാഗിലുണ്ടായിരുന്നു സൂപ്പറാണ് കേട്ടോ കുറേ ഐറ്റംസ് ഞാൻ ഇതാ ഇവിടെയാണ് കേട്ടോ സൂക്ഷിക്കുന്നത് ഇതാ ഇവിടെയൊക്കെ കുറേ ഐറ്റംസ് ഇരിപ്പുണ്ട് ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ല ഓക്കെ പിന്നെ താഴെ നോക്കുവാണെങ്കിൽ എൻ്റെ ബാക്കിയുള്ള ടെക്സ്റ്റും കാര്യങ്ങളും കീപ്പ് ചെയ്തു എൻ്റെ കോളേജിലെയും +1 +2 എല്ലാ ടെക്സ്റ്റും ഞാൻ മാറ്റി ഇപ്പോൾ അവിടെ ഇതൊന്നും അവിടെ ഞാൻ വെച്ചിട്ടില്ല ഇപ്പോൾ തൽക്കാലം ഞാൻ യൂസ് ചെയ്യണ ഐറ്റംസ് മാത്രം ഇവിടെ പിന്നെ അവിടെ എൻ്റെ ഹീറ്റ് എന്താണ് സ്ട്രെയിറ്റ്നറും എൻ്റെ മറ്റേ മെഷീനും ഇരിപ്പുണ്ട് രണ്ട് മെഷീനും വെച്ചിട്ടുണ്ട് അത്രയും മാത്രമേ ഇവിടെ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം